എല്ലാ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി അവതരിപ്പിക്കുന്ന റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് എ കോംപ്രിഹെൻസീവ് ബുക്ക് റിവ്യൂ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ലക്ഷ്മി അനിൽ. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. അഖിൽ പി ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരന്റെ മൂന്നാമത്തെ പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പ്രതിപാദിപ്പിച്ചത്. എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ, ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തന്റെ ആദ്യത്തെ നോവലായ ഓജോ ബോർഡ് പൂർത്തിയാക്കുകയും പിന്നീട് സോഷ്യൽ മീഡിയ വഴി അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് മെർക്കുറി ഐലൻഡ്. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോൾ ചെന്നൈ നഗരത്തിന്റെ ജീവിത പശ്ചാത്തലങ്ങളും ട്രാൻസ്ജെൻഡറുകളുടെ ജീവിതവും അവരനുഭവിക്കുന്ന ദുരിതവും ശ്രീലങ്കൻ കലാപത്തെക്കുറിച്ചും മനുഷ്യക്കടത്തിനെ കുറിച്ചുമാണ് ഇതിൽ കൂടുതലായി പ്രതിപാദിപ്പിക്കുന്നത്. കഥയിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നും സിനിമയെക്കുറിച്ച് പഠിക്കുവാനും അനുഭവങ്ങൾ സ്വന്തമാക്കാനും വേണ്ടി ചെന്നൈ നഗരത്തിലെത്തിയ റാം എന്ന യുവാവിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. അവിടെ തന്റെ സുഹൃത്തിന്റെ ജ്യേഷ്ഠനായ ബിനീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത്. കിരൺ എന്ന യുവാവും ഇവരോടൊപ്പം താമസിച്ചിരുന്നു. താമസ സ്ഥലത്തു നിന്നും കോളേജിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിലാണ് മല്ലി എന്ന ട്രാൻസ്ജെൻഡറിനെ റാം പരിചയപ്പെടുന്നു. തുടക്കത്തിലെ നീരസത്തിൽ നിന്ന് വിട്ടുപിരിയാനാകാത്ത സൗഹൃദത്തിലേക്കും റാമും മല്ലിയും കടന്നുപോയി. മല്ലിയെ കുറിച്ച് പറയുമ്പോൾ, ഇന്നത്തെ സമൂഹത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നാം മനസ്സിലാക്കാൻ കഴിയും. അവസാനം പോലീസുകാരുടെ ക്രൂര പീഡനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു മല്ലി. കോളേജിൽ റാമിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നു വെട്രിയും രേഷ്മയും. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആയ ആനന്ദിയും റാമും തമ്മിൽ ആദ്യം പിണക്കത്തിലും പിന്നീട് സൗഹൃദവും അവസാനം പ്രണയവുമായി അത് മാറി. ആനന്ദിയെ കുറിച്ച് പറയുമ്പോൾ, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു ആനന്ദി. ആനന്ദി എന്ന വ്യക്തി ആരാണ്, എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ശ്രീലങ്കയിൽ കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു അഭയാർത്ഥിയായിരുന്നു ആനന്ദി. LTTE നേതാവായിരുന്ന വേലുപ്പിള്ള പ്രഭാകരനെ കുറിച്ചും ഈ നോവലിൽ പ്രതിപാദിപ്പിക്കുന്നു. ഈ നോവലിലൂടെ നമുക്ക് ചുറ്റും നടക്കുന്ന, നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും എഴുത്തുകാരൻ തന്റെ സുതസിദ്ധമായ ശൈലിയിൽ എഴുതിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി അവതരിപ്പിക്കുന്ന കുറച്ച് പരിപാടികളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് ഡെയിലി ന്യൂസ് അനാലിസിസ്. എന്നും രാവിലെ 7:30 ലൈവ് പ്രോഗ്രാമാണ്. നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഉള്ള പ്രധാനപ്പെട്ട ന്യൂസ് ആണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ബി ദ NCERT മാസ്റ്റർ ആണ്. ഇതെന്ന് പറയുന്ന ഒരു ലൈവ് ക്യൂസ് പ്രോഗ്രാമാണ്. മൺഡേ ടു ഫ്രൈഡേ രാത്രി 9 മണിക്കാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് അപ്പ് വിത്ത് ദ ബേസിക്സ് വിത്ത് NCERT എന്നാണ്. ഇത് മെയിൻ ആയിട്ടും നമ്മുടെ UPSC ബേസിസില് 6th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിനുള്ള ടെക്സ്റ്റ് ബുക്കിന് അതിന് സിംപ്ലസ്റ്റ് ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും പ്രസന്റേഷൻ ആണ് ഇത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. UPSCയുടെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആണ് ഫിലിപ്സ് സാറിന്റെ UPSC ജേർണിയും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മെയിൻ ആയിട്ടും നമുക്ക് UPSC സ്റ്റുഡൻസിന് ഒരു ഇൻസ്പിറേഷനും ഒരു മോട്ടിവേഷനും വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ നടത്തുന്നത്. ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വേറെ പ്രോഗ്രാംസിന് വേണ്ടി ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.